സ്വിമ്മിംഗ് പൂൾ അല്ല, വല്യമ്മ ഇങ്ങനെ നീക്കുന്നുണ്ട്, അപ്പൊ ഇത് വിറക്കാണ്. ഇങ്ങനെ ഇങ്ങനെ കാട്ടുണ്ട്, കാണാനുള്ള വിചാരത്തിൽ സ്വലാത്തില്ല. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മളെ ഊട്ടിക്ക് പോവാണ്. ഇതാക്കണ ഒരു ലോഡ് ആൾക്കാരുണ്ട്, ഉമ്മണ്ട്, ഉപ്പുണ്ട്, വല്യമ്മണ്ട്. എവിടെ വല്യമ്മയുടെ വല്യമ്മയുടെ വല്യമ്മ പോവല്ലേ. അല്ല, ഈ ആൾക്കാർ, ഈ കണ്ട ആൾക്കാർ മൊത്തം ഊട്ടിക്ക് പോയിട്ട് അവിടെ നിങ്ങൾക്ക് നിക്കാൻ റൂമിന് ഇതിനൊക്കെ നല്ല സംഖ്യ വരൂലേ. കുറഞ്ഞ ചെലവിൽ ഓണം വന്നല്ലേ. ഓണം വന്നല്ലേ അല്ല, ഊട്ടിപ്പട്ടണം. ഊട്ടിപ്പട്ടണം ആട് രാജിത, ഊട്ടിപ്പട്ടണം. ഗൈസ്, ഊട്ടിയിലേക്ക് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മള് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഊട്ടിയുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലാണ് നമ്മള് റൂം എടുത്തിട്ടുള്ളത്. ഞങ്ങള് താഴെ കാണുന്നതാണ് മക്കളെ ഊട്ടി ഏറ്റവും ഉയരത്തില് ഒരു വീട്. അതായത് നമ്മള് വലിയൊരു ഫാമിലിക്കൊക്കെ നിന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു അഞ്ചാറ് റൂമുകളൊക്കെ ഉള്ള സെറ്റപ്പായിട്ടുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താ വൈബ് ഗൈസ്? കിട്ടുന്നോ? കണിന്ന് ഞങ്ങൾ ഇവിടെ തിജിടട്ടോ, ഊട്ടിക്ക് തിജിട് ഞങ്ങൾ ഇവിടെ. അപ്പൊ ഇതാണ് നമ്മള് നിക്കാൻ പോണെ, സ്റ്റേ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ റൂം കേട്ടോ. അപ്പൊ ഒരു വലിയൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല സൂപ്പർ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂം. അതെ, ദിലീപ്, കാവ്യ, സുരേഷ് ഗോപി, അങ്ങനെയുള്ള ഒരുവിധ സിനിമാ നടന്മാരൊക്കെ, ഗോപി ചമ്മണ്ണൂരിനുണ്ട്. അതായത് ഇതൊരു ലക്ഷറി സ്പോട്ടാണ്, പക്ഷെ കുറഞ്ഞ ചെലവിൽ അല്ലേ. ഊട്ടിയിൽ നിങ്ങൾക്ക് ഇതാക്കണേ ഇത് കണ്ട് കണ്ട് നോക്കാണ്. ഇവിടെ ഈ മഞ്ഞും കോടയും കണ്ട് ഊട്ടിയുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിന്നിട്ട് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് നിക്കണോ? അങ്ങോട്ട് പോര്. അവിടെ കണ്ടോ, അവിടെ ഞങ്ങള് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ അല്ല, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. വല്യമ്മ കണ്ടിട്ടോ ഗൈസ്, വല്യമ്മയൊക്കെ ഊട്ടിക്കാരുത്തിയാണ്, കുഞ്ഞാലെ കാണണ്ടല്ലേ. ഇതാണ് നമ്മളെ ഏരിയ. എങ്ങനെയുണ്ട് അവിടെ നോക്കാണി മാപ്പിളി കണ്ണുകള്? അതായത് ഇത് ഏറ്റവും ഹൈറ്റുള്ള പൊസിഷനാണ് ഊട്ടിയിലെ. ഇതാകുമ്പോട്ട് ഒരു ബെഡ്റൂമ്, ഇനി ഇതിന്റെ താഴത്ത് മൂന്നാല് ബെഡ്റൂം ഉണ്ട് കേട്ടോ. ബെഡ്റൂം, ബാത്റൂം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഹലോ മക്കളെ, ഊട്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എവിടെ വല്യമ്മ? വല്യമ്മേന്റെ അഭിപ്രായം പറയും. വല്യമ്മക്ക് വേറെ ആൾക്കാരാണ്. എന്നിട്ട് സലാത്തുമാലിന്റെ മുത്തൊക്കെ അങ്ങനെ ചാടുന്നുണ്ട്. എവിടെയാണ് എവിടെയാണ് സലാത്തുമാല? അങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചേരി. അതേ ഇതാക്കണേ, ഇതേ വല്യമ്മ ഇങ്ങനെ നീക്കുന്നുണ്ട്, അപ്പൊ ഇത് വിറക്കാണ്. ഇതേ ഇങ്ങനെ ഇങ്ങനെ കാട്ടുണ്ട്, കാണാനുള്ള വിചാരത്ത് സലാത്തില്ല. അപ്പൊ ഗൈസ്, ഏരിയ നോക്കി, ഏരിയ നോക്കി, എന്താ പിന്നെ വേണ്ട? ഇപ്പൊ നേരത്തെ കണ്ട മലകളും ആ കുന്നുകളും ഒന്നും ഇപ്പൊ കാണുന്നില്ല അല്ലേ. സമയം കറക്റ്റ് 12:20 കേട്ടോ. ഇത് അൻഷിഫ്, അൻഷിഫ് മുനിക്കൽ, ഇത് കുഞ്ഞോൾ സി പി, ഇത് ആദം ഇബ്രാഹിം, ഇത് ലായിക് ജിബ്രാൻ, ഇത് അബ്രഹാം ഖുറൈഷി, ഇത് ഇനി പെൺകുട്ടി ഇവിടെ. എന്താ വല്യമ്മ പറയണേ? കോഴി ചുട്ടനല്ലേ. തീ കായണത് നമുക്ക് തണുപ്പല്ലേ, അപ്പൊ നമ്മൾ അതിൽ വിറകിട്ടിട്ട് കത്തിച്ചിട്ട് തീ കായും. ഓക്കെ, ചൂടാക്കാന് മനസ്സിലായില്ലേ, സെറ്റപ്പായില്ലേ, റാഹത്തായില്ലേ, കൊടുത്ത കായ്ക്ക് മധുരായില്ലേ. ഫോട്ടോഗ്രാഫർ റാഷിദ സി പി. ൂരിയ നിലവായാണ് അങ്ങേ എൻ മനമെന്ത് കോടതി എൻ്റെ വന്ന
ഗൈസ്, അപ്പൊ ഞങ്ങളെ ഊട്ടിയിൽ കണ്ടില്ല ഞങ്ങള് തീയെ കെട്ടുകാണ്ട് ചൂട് കൈയാട്ട, അതായത് അയ്യാതി തണുപ്പാണ് ഇവിടെ. അപ്പൊ അതിനൊക്കെയുള്ള സെറ്റപ്പ് ഇവിടെ റെഡിയാ. സുമമിൽ മധുവിലൊന്നുകൂടി അവരി മാത്രം. സുമമിൽ മധുവിൻ ഉറവ് പടച്ച സൂര്യചന്ദ്രനു വാനിൽ ഓണിച്ചവനായ സർവലോക പരിപാലകനായി സുബാനവന്നിൽ സർവസ്തുതിയും സുബാനവന്നിൽ സർവസ്തുതിയും. അർത്ഥത് എന്നെ കളിയാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല വേനലും വേനും താഴെ ഭാഗ്യമില്ല. അപ്പൊ ഗൈസ്, രണ്ട് ദിവസത്തെ ഊട്ടി ജീവിതത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ പറയുകയാണ്. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഡൈ വ്യൂ നോക്കാണ്, എല്ലാരും നിക്കണ്ടേ? എല്ലാരും നിക്കി. അതായത് ഞങ്ങളെ പ്രത്യേകത എന്താ വെച്ചാല് ഞങ്ങള് ഇവിടെ വന്ന് സ്റ്റേ ആയിട്ട് ഞങ്ങൾ ഊട്ടിക്ക് വേറെ എവിടേക്കും പോയിട്ടില്ല. കാരണം എല്ലാതും ഇവിടെ തന്നെ ഉണ്ട്. ഫുഡൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഫുള്ള് സെറ്റ് ആക്കി കണ്ടോ ഗൈസ്.